ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കെട്ടിച്ച് എൻ്റെ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായില്ലേ രണ്ട് ദിവസം അപ്പോൾ മൂപ്പേര് ഞാനൊന്ന് ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ബാക്കി ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പെടുത്താണേ ഒരു വെറൈറ്റി തോന്നി അതുകൊണ്ട് എടുത്താ എടുത്താട്ടോ അപ്പോൾ ഒരു വെള്ളരിക്കം ഒരു കറി കുമ്പളങ്ങ ഒരു കറി ഉണ്ടാക്കുന്നത് അത് വെള്ളരിക്ക വെച്ചിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടെന്ന് ചെയ്യുന്നത് അതാണ് ഉണ്ടായിരുന്നെന്ന് കേട്ടോ അപ്പോൾ ഒരു ഫ്രൈ പാനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൂൺ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളൊരു സവാള ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്താൽ മതി പിന്നെ നിങ്ങൾ എണ്ണത്തിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ചെടുത്താൽ ആൾക്കാരെ എണ്ണത്തിനനുസരിച്ച് കറി ഉണ്ടാക്കുമല്ലോ നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ കേട്ടോ ഇവിടെ ഞാനും മക്കളും അദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ മുപ്പരയ്ക്ക് എനിക്കും മാത്രം മതി കറി കുട്ടികൾക്കൊന്നും വലിയ കറി ഇഷ്ടമല്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കറി ആവുന്നതുകൊണ്ട് തന്നെ പുളിയില്ല കറി ആവുന്നതുകൊണ്ട് തന്നെ എരി കുറച്ച് എന്താകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് സ്പൈസിയാണ് ഈ മുളകും പൊടി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളി ഇല്ലാത്ത തൈരാണ് ഇവിടെ ഇല്ലത് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അതിന് നല്ല ആയിട്ടുള്ള തൈരാണ് അപ്പോൾ അതിന് അത്ര പുളിയില്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയിട്ടുണ്ടായിട്ട് അപ്പോൾ എന്തായും ചോദിച്ചിട്ട് വന്ന് നോക്കുകയാണെ അപ്പോൾ തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ കൂടുതലായിട്ട് കറി കൂട്ടുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നേ വെവിച്ചിടക്കണം കുമ്പളങ്ങന്റെ ആ വെന്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതിലേക്ക് കുമ്മിളങ്ങ ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തേയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇത് കുക്കറിലിതുപോലെ ചെയ്യാം കേട്ടോ കുക്കറിലാണ് പെട്ടെന്നുണ്ട് ഒരു വിസിലടിച്ചാൽ തന്നെ വേഗം ആവുമല്ലോ ഇത് നമ്മൾ ഗ്യാസ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തൈര് പുളില്ലാത്ത തൈരാണ് കട്ട തൈരോ അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ ഞാനും ഒരുപാട് അദ്ദേഹത്തെ കളിയാക്കീനു കേട്ടോ എപ്പോഴും പറയും എന്നോട് ഫോൺ വിളിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള മോര് കറി നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ആരോടും പറയണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനും കളിയാക്കലുണ്ട് അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ നിന്നെ നമ്മൾക്ക് കറിയൊക്കെ പെട്ടെന്നാവും കേട്ടോ ഇനി ഇതിലേക്ക് കടുകറിക്കണം കടുകറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വറ്റൽമുളകും വേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുക്കും രണ്ടും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് വെറും പേറും കടുകേർത്ത് കാണ്ട് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ ഇതിലേക്ക് മോരുകറിയും ഉണക്കമീ വറ്റിച്ചതാണ് അതുപോലെ പപ്പടവും പയറുപ്പേരിയും ചോറുത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ